50 വർഷത്തെ ബോറൻ തടവ് വേഷങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും. ജയിലുകളും തടവുകാരും ഗ്ലാമറസ് ആകുന്നു. തടവുകാരുടെ വേഷം പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ജയിൽ വകുപ്പ്. തടവുകാരുടെ വേഷം പരിഷ്കരിക്കണം, മാറ്റണം എന്ന ആവശ്യം കുറച്ചു നാളുകളായി സർക്കാരിന് ജയിൽ വകുപ്പ് മുന്നിൽ വയ്ക്കുകയാണ് ഈ ശുപാർശ. ഈ ശുപാർശയോട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അനുകൂല നിലപാടെടുക്കാൻ ഒരുങ്ങുന്നു. കാലോചിതമായ പരിഷ്കാരം വസ്ത്രത്തിൽ വേണമെന്നും വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതിനാൽ നടപ്പാക്കുന്നതിന് തടസ്സമില്ല എന്നുമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന. വനിതാ തടവുകാരുടെ നോർമൽ വേഷം എന്ന് പറയുന്നത് മുണ്ടും നീളമുള്ള ബ്ലൗസുമാണ്. സാരി ഉണ്ടെങ്കിൽ 5 മീറ്റർ നീളത്തിലുള്ള കട്ടിയുള്ള പരുത്തി സാരി ആയതിനാൽ ഇവർക്കിത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജയിലിന് പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ മുണ്ടും ബ്ലൗസും തോർത്തുമാണ് സാധാരണ വനിതാ തടവുകാർ ഉപയോഗിക്കുന്നത്. ജയിലിനകത്ത് ഉപയോഗിക്കാൻ സെറ്റും മുണ്ടും ഹൗസ് കോട്ട് നൈറ്റി എന്നിവ അനുവദിക്കണം എന്നാണ് ജയിൽ വകുപ്പിൻ്റെ ആവശ്യം. പുറത്തുപയോഗിക്കാൻ ചുരിദാറും. പുരുഷ തടവുകാരുടെ ഡ്രസ്സ് നീലമുണ്ടും ഷർട്ടുമാണ്. ജയിലിനകത്തെ ജോലികൾ ചെയ്യാൻ ഈ വസ്ത്രവും തടസ്സമാണ്. പെട്രോൾ പമ്പ്, കഫറ്റീരിയ, സലൂൺ, വർക്ക്ഷോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷ തടവുകാരുണ്ട്. ചീമേനിയിലെ ജയിലിൽ കല്ലു മുറിക്കുന്ന ജോലിയും തടവുകാർ ചെയ്യുന്നുണ്ട്. പെട്രോൾ ബങ്കിൽ പെട്രോളിയം കമ്പനി നൽകിയ ഷട്ടിൽ പ്രിസൻസ് എന്ന് രേഖപ്പെടുത്തിയാണ് തടവുകാർ ജോലി ചെയ്യുന്നത്. സലൂണിൽ ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ബന്ധപ്പെട്ട ജയിൽ മേധാവിയുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെല്ലായിടത്തും പുരുഷ തടവുകാർക്ക് ട്രാക്ക് സ്യൂട്ട്, ബർമൂഡ, ടീഷർട്ട് തുടങ്ങിയവ ഉപയോഗിക്കാൻ അനുമതി നൽകണം എന്നാണ് ജയിൽ വകുപ്പ് നൽകുന്ന ശുപാർശ. 50 വർഷക്കാലമായി ഒരേ വേഷമാണ് ജയിലിൽ ഉപയോഗിക്കുന്നത്. വേഷം മാറ്റേണ്ട സമയമായി എന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെയും നിഗമനം. 150 വനിതാ തടവുകാരാണ് കേരളത്തിലെ വിവിധ ജയിലുകളിലുള്ളത്. ആകെ തടവുകാരുടെ എണ്ണം 8,000. ജയിലുകളിൽ ആത്മഹത്യ കൂടുന്ന സാഹചര്യത്തിൽ തടവുകാരുടെ വേഷം മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. തടവുകാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും വേതന വർധനയ്ക്കും കൂടുതൽ ജയിലുകൾ ആരംഭിക്കുന്നതിനും ജയിൽ വകുപ്പ് മുൻഗണന നൽകും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ജയിലുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ സംബന്ധിച്ചുള്ള മിഷൻ 2030 രൂപരേഖയിലാണ് ഇക്കാര്യം പറയുന്നത്. അന്തേവാസികളുടെ മനുഷ്യവിഭവശേഷി ഉപയോഗപ്പെടുത്തി കൂടുതൽ മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ നിർമ്മിക്കുക, വകുപ്പിനെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുക, ജയിൽ ആശുപത്രി സ്ഥാപിക്കുക, തിരുവനന്തപുരം സെൻട്രൽ ജയിലിനെ മാതൃകാ ജയിലാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. മാനസിക രോഗികളായ തടവുകാർക്കായി സാനിറ്റോറിയം, കറക്ഷണൽ വിംഗ് ശക്തിപ്പെടുത്തുക, ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് മറ്റു നിർദ്ദേശങ്ങൾ. ജയിലുകളിലെ ഉൽപ്പാദന യൂണിറ്റുകൾ ആധുനികീകരിച്ച് മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കാൻ സാധിക്കണം. നിലവിലെ സോപ്പ്, ഫിനോയിൽ യൂണിറ്റുകളിൽ ഹാൻഡ് വാഷ്, കാർ വാഷ്, ഫോർ ക്ലീനറുകൾ തുടങ്ങിയവ നിർമ്മിക്കണം. കശുവണ്ടി സംസ്കരണ യൂണിറ്റ് തുടങ്ങുക എന്നീ പദ്ധതികളും ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ തടവുകാർക്കും കട്ടിൽ, ബെഡ്ഷീറ്റ്, തലയണ, കൊതുകുവല, പുതപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഷേവിംഗ് കിറ്റ് എന്നിവ നൽകണം. നിലവിൽ പുരുഷ തടവുകാർക്ക് മുണ്ടും ഷർട്ടും സ്ത്രീ തടവുകാർക്ക് മുണ്ടും ചട്ടയുമാണ് വേഷം. പുരുഷന്മാർക്ക് പാൻസും ഷർട്ടും സ്ത്രീ തടവുകാർക്ക് ചുരിദാർ, കുർത്ത എന്നിവയും നൽകാൻ ശുപാർശയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.